ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പി എസ് സി സ്റ്റാർട്ട് സ്മാർട്ടിലേക്ക് ദേവസ്വം ബോർഡ് എൽ ഡിയുടെ ഗ്രാമറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പൊ മുൻ വർഷം ചോദിച്ച ദേവസ്വം ബോർഡിൽ തന്നെ പ്യൂൺ പരീക്ഷയ്ക്ക് 2021 ചോദിച്ച പരീക്ഷയ്ക്കുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഓക്കെ ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദെയർ ഡാഷ് വാട്ടർ ഇൻ ദ കെറ്റിൽ. അപ്പോൾ ചോദ്യം ദെയർ ഡാഷ് വാട്ടർ ഇൻ ദ കെറ്റിൽ എന്നാണ്. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ നമുക്ക് നോക്കേണ്ട. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എന്തായാലും രണ്ട് ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കാരണം വെള്ളം എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. എന്ത് നൗൺ ആണ്? അൺകൗണ്ടബിൾ നൗൺ. അതായത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റത്തില്ല. അളവ് ഉണ്ട്, പക്ഷെ നമുക്കത് എണ്ണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അൺകൗണ്ടബിൾ ആണ് കണക്കാക്കുന്നത്. വെള്ളം, ഓയില്, മണി, അങ്ങനെ കുറെ വാക്കുകളുണ്ട് അല്ലേ, കൗണ്ടബിൾ അൺകൗണ്ടബിൾ. എന്നാൽ ബുക്സ്, പെൻസ് ഒക്കെ ആണെങ്കിലോ അത് എണ്ണാൻ കഴിയും. പീപ്പിൾ, സ്റ്റുഡൻസ് കൗണ്ടബിൾ ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം എപ്പോഴും സിംഗുലർ വെർബാണ് ചേർക്കേണ്ടത്. ഓക്കെ, ഒരു നിയമം നമ്മൾ പഠിച്ചേ, സിംഗുലർ വെർബ് ചേർക്കുക. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ സിംഗുലർ വെർബ് ചേർക്കും അല്ലേ. ഇനി സിംഗുലർ വെർബ് രണ്ടെണ്ണം ഉണ്ട്. ഈസ് ഉണ്ട്, ഈസ് ദ ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഇനി ഇതിലേതാ ശരിയെന്ന് എടുക്കണം. അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനി എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് സെന്റൻസുകളിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? സം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ, ഇതൊരു നെഗറ്റീവ് അല്ലേ. ഈസിന്റെ ഈസിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നോക്കിയെന്ന് മനസ്സിലായല്ലോ. വാട്ടർ കണ്ടു, അത് അൺകൗണ്ടബിൾ ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. അൺകൗണ്ടബിൾ വന്നാൽ സിംഗുലർ വെർബാണ്, ഏകവചന ക്രിയയാണ്. ഏതൊക്കെയാണ് ഏകവചന ക്രിയ? ഈസ് അല്ലെ, വാസ്, അതുപോലെ ഹാസ്, ഓക്കെ, ഇവയൊക്കെയാണ് ഏകവചന ക്രിയകൾ. രണ്ട് മൂന്നെണ്ണമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പഠിച്ചു വെക്കണം. ഓക്സിലറി വെർബുകൾ 24 ഉണ്ട്, അതിൽ ഏകവചനം ബഹുവചനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. അതിൽ ഈസ് ആമാർ. അപ്പൊ നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഈസ് ഉണ്ട്. ആ രണ്ട് ഓപ്ഷൻസും നമ്മൾ നോക്കി, ബാക്കി രണ്ടെണ്ണം ആറ് വന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനി വരുന്നത് നെഗറ്റീവ് വരുമ്പോഴാണ് എനി, പോസിറ്റീവ് വരുമ്പോഴാണ് സം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഈ സെന്റൻസ് ഈസിൻ്റെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണ് നമ്മൾ ആൻസർ ഓപ്ഷൻ സി എടുത്തത്. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ ചോദ്യം, ദിസ് ഈസ് റെപ്യൂട്ടബിൾ കമ്പനി ഇൻ ദ ഫീൽഡ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് റെപ്യൂട്ടബിൾ. എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? Find the word opposite in meaning to reputable. അപ്പോൾ reputableൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊരു പ്രിഫിക്സ്, അതായത് ഇതിന് മുന്നേ 2 R അല്ലെ, ഒരു IR ചേർത്ത് കഴിഞ്ഞാൽ അതിനെ പ്രിഫിക്സ് എന്നാണ് പറയുന്നത്. പ്രിഫിക്സ്, സഫിക്സ് ഉണ്ട്. അപ്പോൾ അതിലെ പ്രിഫിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് വാക്കുകളുടെ ഓപ്പോസിറ്റുകൾ കിട്ടും. ഇപ്പോൾ ഇവിടെ IR വന്നു, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് മനസ്സിലാക്കി. റെപ്യൂട്ടബിൾ, ഇറെപ്യൂട്ടബിൾ അല്ലേ. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട IM എന്ന് പറയുന്ന പ്രിഫിക്സുമായി ബന്ധപ്പെട്ട് ചേർത്ത ചില വാക്കുകളെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടും. ഇപ്പൊ ബാലൻസ് എന്ന വാക്ക്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇംബാലൻസ്. അപ്പൊ ഇം എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്താൽ അതിന്റെ ഓപ്പോസിറ്റ് കിട്ടി അല്ലേ. മെച്ചുവർ, അതിന്റെ കൂടെ ഇം ചേർത്ത് നോക്കിയ ഇമ്മച്ചുവർ, അതിന്റെ ഓപ്പോസിറ്റ്. മൊബൈൽ, ഇമ്മൊബൈൽ അല്ലെ, ചലിക്കുന്നത്, അപ്പൊ ചലിക്കാത്തത്, ഇമ്മൊബൈൽ. മോറൽ, ഗുണപാഠം എങ്കിൽ ഇമ്മോറൽ അല്ലെ. ഇപ്പൊ സദാചാരം എന്നൊക്കെ പറയുമ്പോൾ, വ്യഭിചാരം എന്ന് പറയുമ്പോൾ ഇമ്മോറൽ. ഓക്കെ, മെഷറബിൾ, നമുക്ക് അളവ് എടുക്കാൻ പറ്റുന്നത് ഇമ്മെഷറബിൾ എന്നാണ് പറയേണ്ടത്. അതുപോലെ മൂവബിൾ, ഇമ്മൂവബിൾ. പേഷ്യന്റ്, ക്ഷമ. ഇംപേഷ്യന്റ്, പോസിബിൾ, സാധ്യമായിട്ടുള്ളത്. ഇംപോസിബിൾ. പ്യുവർ, ഇംപ്യുവർ. പൊളൈറ്റ്, ഇംപൊളൈറ്റ് അല്ലെ. പ്രോബബിൾ, ഭാഗികമായി. ഇംപ്രോബബിൾ എന്നൊക്കെ നമുക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ ഈ ഇത്രയും വാക്കുകൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ കൂടെ ഇം ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻറ്റണിംസ്, ഓപ്പോസിറ്റുകൾ ഓർക്കാം. അപ്പൊ ഈ ഓപ്പോസിറ്റ് പഠിക്കാനുള്ള ഒരു ചെറിയ വഴിയാണ് പ്രിഫിക്സ് ആയ ഇം ചേർത്ത് വയ്ക്കുന്ന വാക്കുകൾ, അത് പഠിച്ചു വെക്കുക. ബാലൻസ്, മെച്ചുവർ, മൊബൈൽ, മോറൽ, മെഷറബിൾ, മൂവബിൾ, പേഷ്യന്റ്, പോസിബിൾ, പ്യുവർ, പൊളൈറ്റ്, പ്രോബബിൾ, ഇവയുടെ ഒപ്പം ഇം ചേർത്താൽ ഈ വാക്കുകൾ, തന്നിട്ടുള്ള വാക്കുകളുടെ ഓപ്പോസിറ്റ് നമുക്ക് പഠിക്കാം. അപ്പോൾ ആ ടെക്നീക്ക് ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലീഡർ വാസ് ടെല്ലിങ്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ലീഡർ എന്താണ് പറയുന്നതെന്ന്. അതിൻ്റെ ഫ്രേസൽ വെർബാണ് കണ്ടുപിടിക്കേണ്ടത്.
മേക്ക് ഔട്ട് ആണ് ഇവിടുത്തെ ശരി ഉത്തരം അല്ലേ. ചൂസ് ദ ഓപ്ഷൻസ് ഫ്രം ദ ഫ്രേസൽ വെർബ്. അപ്പൊ ഫ്രേസൽ വെർബ് നമുക്ക് ഔട്ട് വെച്ചിട്ട് ഉള്ള ചില വാക്കുകൾ. ഇപ്പൊ മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അണ്ടർസ്റ്റാൻഡ് അത് പിടികിട്ടി. എങ്കിൽ പുൾ ഔട്ട് നമുക്ക് പഠിക്കാം, പിന്മാറുക, വിഡ്രോ ആണ് കേട്ടോ, പഠിച്ചു വെക്കുക. പുൾ ഔട്ട് എന്താണ്? വിഡ്രോ. ഓക്കെ, പുട്ട് ഔട്ട്, ഇപ്പൊ തീ അണയ്ക്കുക. ഇംഗ്ലീഷിൽ ഞാൻ എന്ത് പറയും? എക്സ്റ്റിങ്ക്യൂഷ്, എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറയും അല്ലെ. എക്സ്റ്റിങ്ക്യൂഷ്, പുൾ ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്. റൂൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ്. റൂൾ ഔട്ട്, എലിമിനേറ്റ്, ഓർത്ത് വെക്കുക. റൂൾ ഔട്ട്, എലിമിനേറ്റ്. റൺ ഔട്ട് ആണെങ്കിലോ എൻഡ് അല്ലെ, എൻഡ്, അവസാനിക്കുക, എക്സോസ്റ്റ് ആവുക. ഓക്കെ, ബ്രിങ് ഔട്ട് ആണെങ്കിൽ പബ്ലിഷ്, ബ്രിങ് ഔട്ട് ആണെങ്കിൽ പബ്ലിഷ്. കാൾ ഔട്ട് ആണെങ്കിലോ ഷൗട്ട്. ഓക്കെ, അപ്പൊ അതൊരു വഴിയാണ്, ഫ്രേസൽ വെർബ് പഠിച്ചു വെക്കാനുള്ള ഒരു വഴിയാണ്. ഇപ്പൊ ഔട്ട് എന്ന വാക്കിന്റെ കൂടെ നമുക്ക് ചേർത്താൽ, പുൾ ചേർത്താൽ പിൻവലിയുക, വിഡ്രോ. എന്നാൽ പുട്ട് ചേർത്താലോ, പുട്ട് ഔട്ട്, അണയ്ക്കുക എന്നർത്ഥം വരുന്നത്. റൂൾ ഔട്ട് ആണെങ്കിലോ എലിമിനേറ്റ് ചെയ്യുക. റൺ ഔട്ട് ആണെങ്കിൽ അവസാനിക്കുക. ബ്രിങ് ഔട്ട് ആണെങ്കിൽ പ്രസിദ്ധീകരിക്കുക. കാൾ ഔട്ട്, ഷൗട്ട്, ക്രൈ ഫോർ ഹെൽപ്പ് അല്ലെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, അതൊന്ന് പഠിച്ചു വെക്കുക. ഫ്രേസൽ വെർബുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഒരു മാർക്കിന്. ക്യാൻ യു ഹെൽപ്പ് മീ ലുക്ക് ഡാഷ് ദ ലോസ്റ്റ് പെൻ? ഓപ്ഷൻ ലുക്ക് ഫോർ. ഇനി ഇതിൽ പഠിക്കേണ്ടത് ലുക്ക് അപ്പും കൂടെ ഒന്ന് പഠിക്കുക. ഈ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സെർച്ച് എന്നാണ്, സെർച്ച്. ഓക്കെ, അപ്പോൾ എൻ്റെ പേന കാണാനില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ തരയാമോ? ലുക്ക് അപ്പും സെർച്ച് തന്നെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് വാക്കുകൾ, വേർഡ്സ്, പിന്നെ ഡിക്ഷണറി. ഓക്കെ, ഡിക്ഷണറിയിൽ ഒരു വാക്ക് കണ്ടുപിടിക്കാൻ പറയുന്നതിനെയാണ്. ഇപ്പോൾ നമ്പറുകൾ, ഇപ്പോൾ ഡയറക്ടറിയിൽ നമ്പറുകൾ കണ്ടുപിടിക്കുക, എന്താണ് ബുക്കുകളിൽ, ഡിക്ഷണറിയിൽ വേർഡ്സ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലുക്ക് അപ്പാണ്. ലുക്ക് ഫോർ ആണെങ്കിൽ വസ്തുക്കൾ, എന്തെങ്കിലും കാണാനില്ലെങ്കിൽ നമുക്ക് ലുക്ക് ഫോർ പറയാം. അപ്പോൾ അത് ആ വ്യത്യാസം ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം ലുക്ക് ഫോർ എന്നുള്ളതും ലുക്ക് അപ്പ് എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ലുക്ക് ഫോർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ സസ്പെക്റ്റഡ് മാൻ ഡാഷ് ബിഫോർ ദ പോലീസ് റീച്ച്ഡ് ദ ഹാൾ. അപ്പൊ പോലീസ് എത്തുന്നതിന് മുൻപ് ആ സംശയിച്ച ആ വ്യക്തി എന്ത് ചെയ്തു? ബിഫോർ. അപ്പൊ ഒരു സിമ്പിൾ പ്രസന്റ് വന്നു അല്ലെ, സിമ്പിൾ പാസ്റ്റ്, സോറി സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് വന്നു അതിന് മുന്നേ ഒരു കാര്യം. അപ്പൊ രണ്ടാമതാണ് ഇത് സംഭവിച്ചത്, പോലീസ് എത്തി. ഒന്നാമത് സംഭവിക്കുന്ന കാര്യം എപ്പോഴും നമ്മൾ ഏത് ടെൻസിലാണ് എടുക്കുന്നത്? അതെ, പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് പ്ലസ് വി ത്രീ. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഒരു മാർക്കാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലേ, ഞാൻ എത്തിയപ്പോൾ എന്താണ്, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിരുന്നു എന്നൊക്കെ പറയുന്ന ആ നിയമമാണ്. അപ്പൊ ബിഫോറിന് മുൻപ് നമ്മൾ ചേർക്കേണ്ടത്, ബിഫോർ ആഫ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് മുൻപ്. ഇപ്പൊ ഇവിടെ വി ടു ആണ് വരുന്നതെങ്കിൽ അതിന് മുൻപായിട്ട് ചേർക്കേണ്ടത് ഹാഡ് പ്ലസ് വി ത്രീ. ഈ ഓപ്ഷനിൽ ഏതാ ഉള്ളത്? ഹാഡ് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇതല്ല, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലേ. അപ്പൊ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഹാഡ് ബീൻ ഒന്നും അല്ല, ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ ദ സസ്പെക്ട് ഹാഡ് ലെഫ്റ്റ് ബിഫോർ ദ പോലീസ് റീച്ച്ഡ് ദ ഹാൾ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സെവറൽ ന്യൂ ജേംസ് ഡാഷ് റീസൻലി. ഈ റീസൻലി എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ടെൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അവിടെ ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ, അതായത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് സംഭവിച്ചു, തൊട്ട് അടുത്തായിട്ട് റീസൻലി ആയിട്ട് സംഭവിച്ചെങ്കിൽ അവിടെ എടുക്കേണ്ട ഫോർമാറ്റ് ഇതാണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ സി അല്ലേ. സെവറൽ ന്യൂ ജേംസ് ഹാവ് എമേർജ്ഡ് റീസൻലി സെയ്സ് ദ സയന്റിസ്റ്റ്. അപ്പൊ സയന്റിസ്റ്റ് പറഞ്ഞു തൊട്ടടുത്തായിട്ട് ഒരുപാട് അണുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ടൈം വേർഡ്സ് ഒന്ന് പഠിച്ചു വെക്കാം. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ഹാസോ ഹാവോ ചേർക്കേണ്ട ചില ക്ലൂ ആണ്. അതിലൊന്നാണ് ടുഡേ. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാസ് ഓർ ഹാവ് ചേർത്തിട്ട് വെർബിൻ്റെ തേർഡ് ഫോം. അതുപോലെ ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ഈവനിങ്, ഓൾറെഡി, ജസ്റ്റ്, ലേറ്റ്ലി, റീസൻലി, ഇപ്പോൾ കണ്ടതല്ലേ, സിൻസ് ഫോർ, ടിൽ, യെറ്റ്, സോ ഫാർ, നെവർ. ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചേർക്കാം? ഹാസ് ഓ ഹാവോ. ആ സെന്റൻസിൽ നമുക്ക് തരുന്ന സെന്റൻസിൽ ഇപ്പം നോക്കിയേ,
സെവറൽ ന്യൂ ജേംസ് ഡാഷ് റീസെന്റ്ലി. അപ്പൊ ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹാസോ ഹാവോ എടുക്കണം പ്ലസ് വി ത്രീ. ഇവിടെ രണ്ട് മൂന്ന് ഹാവ് രണ്ട് ഹാവ് ഉണ്ടായിരുന്നു അല്ലെ, ഹാവ് ബീൻ നമ്മൾ എടുത്തില്ല. ഓക്കെ, ഇവിടെ എന്താ എടുത്തത്? ഹാവ് പ്ലസ് വി ത്രീ എടുത്താൽ മതി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ? ടൈം വേർഡ്സ് പഠിച്ചു, ടെൻസിലെ രണ്ട് നിയമങ്ങൾ പഠിച്ചു അല്ലെ. തൊട്ട് മുന്നേ ഉള്ളതാണെങ്കിലോ, ഒരു പ്രവൃത്തി നടന്നതിന് ശേഷം തൊട്ട് മുൻപായിട്ട് സംഭവിച്ചു എന്ന് പറയാൻ നമ്മൾ അവിടെ ഹാഡ് പ്ലസ് വി ത്രീ എടുക്കണം എന്ന് പഠിച്ചു അല്ലെ. അതായത് പോലീസ് എത്തി, അതിന് മുൻപ് തന്നെ അയാൾ അവിടെ നിന്ന് സ്കൂട്ടായി എന്ന് പറയുമ്പോൾ ഹാഡ് ലെഫ്റ്റ്. അതുപോലെ ഇവിടെ ആണെങ്കിലും റീസെന്റ്ലി ടൈം വേർഡ്സ് ഏതൊക്കെയായിരുന്നു? ടുഡേ, ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ഈവനിങ്, ഓൾറെഡി, ജസ്റ്റ്, ലേറ്റ്ലി, സിൻസ്, ഫോർ, ടിൽ, യെറ്റ്, സോ ഫാർ, നെവർ. ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ആണ് ചേർക്കേണ്ടത് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ദേ ഹാവ് ഡെലിവേർഡ് ദ പാഴ്സൽ ഇൻ ടൈം. ഓക്കെ, ദിസ് സെന്റൻസ് ഈസ് ഓൾസോ റിട്ടേൺ വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അതായത് ഇതിനെ പാസീവിലേക്ക് മാറ്റാനാണോ പറയുന്നത്? യെസ്, ദേ ഹാവ് ഡെലിവേർഡ് ദ പാഴ്സൽ. ശരിയാണ്, ഇതിനെ പാസീവ് ആക്കാണ് ആണല്ലേ, സെന്റൻസിനെ പാസീവിലേക്ക് മാറ്റാനാണ് ഇവിടെ പറയുന്നത്. ആ ക്വസ്റ്റ്യനിൽ നമുക്കത് പറയുന്നില്ല. ഇതേ നോക്കി, നമുക്ക് എങ്ങനെയാ ഇത് പാസീവാണ് ആക്റ്റീവാണെന്ന് മനസ്സിലായത്? പാസീവിൽ എപ്പോഴും അവസാനം കിടക്കുന്നതല്ലേ ആദ്യം, ഫസ്റ്റ് റൂള്. ഈ ഓബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ആദ്യം എഴുതണം, സബ്ജക്റ്റായി മാറും. ഓബ്ജക്റ്റ് സബ്ജക്റ്റായി മാറും. അപ്പൊ നോക്കി, എല്ലായിടത്തും ദ പാഴ്സലിലേ വന്നിരിക്കുന്ന, അതെ. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിൽ ഹാസോ ഹാവോ ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടല്ലോ, ഇവിടെ ഒരു ഹാവ് തന്നിട്ടുണ്ട് എങ്കിൽ അവയോടൊപ്പം ബീൻ ചേർക്കുക, പ്ലസ് ബൈ ചേർത്തിട്ട് ബാക്കിയുള്ള റെസ്റ്റ് പാർട്ട് ഓഫ് ദി സെന്റൻസ് എഴുതണം. ഹാസ് ഓർ ഹാവിന്റെ കൂടെ എന്ത് ചേർക്കണം? ബീൻ ചേർക്കണം. നോക്കി ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? രണ്ട് ഓപ്ഷൻസിലാണ് ബീൻ ഉള്ളത്, എയും ബിയും. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പാഴ്സൽ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. പാഴ്സൽ തീർച്ചയായിട്ടും സിംഗുലർ ആണ് കേട്ടോ, സിംഗുലർ ആണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അത് ക്ലിയർ ആയില്ലേ? എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കിയത്? ക്വസ്റ്റ്യനിൽ അവർ വ്യക്തമായി പറയുന്നില്ല ഇതൊരു ആക്റ്റീവ് ആണോ പാസീവ് ആണോ, ഇതിന്റെ മീനിങ് ചേഞ്ച് ആവാതെ എഴുതുക എന്നുള്ള രീതിയാണ്. അപ്പൊ നമ്മളത് പാസീവ് ആണെന്ന് മനസ്സിലാക്കിയത് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി. ആ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നു പാഴ്സൽ. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ക്ലൂ ഉണ്ട് ഹാസോ ഹാവോ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബീൻ ചേർക്കണം അല്ലെ. ഇതൊരു മൂന്നാമത്തെ റൂളാണ് ഓർക്കുക, ഹാസോ ഹാവോ കണ്ടാൽ ബീൻ ചേർക്കുക എന്നുള്ള റൂൾ അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. പിന്നെ നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റ് സിംഗുലർ ആണോ എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് സിംഗുലർ ആണെങ്കിൽ നമുക്ക് അവിടെ ഹാസ് ചേർക്കണമായിരുന്നു. അങ്ങനെ ഹാസും ചേർത്തു, അങ്ങനെയാണ് ഓപ്ഷൻ ബി ശരി ഉത്തരമായത്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു മൈൻഡ് എന്താണ് ഡു യു മൈൻഡ്? ആ ഡു യു മൈൻഡ്, ഇവിടെ ഒരു പോയിന്റും കൂടെ എഴുതിയിട്ടുണ്ട്. ഹാസ് ഈസ് യൂസ്ഡ് ടു സ്റ്റേറ്റ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ടൈം. ഓക്കെ, ടൈമുമായിട്ട് കൃത്യമായിട്ടുള്ള ടൈം കാണിക്കാത്തത് ഹാസ് ആണ് എന്ന് പറയാണ്. അതായത് ഐ ഹാസ് അല്ലെങ്കിൽ ഹി ഹാസ് എ കാർ, അവനൊരു കാർ ഉണ്ട് എന്നർത്ഥം വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിവിടെ നമുക്ക് വലിയ പ്രാധാന്യമില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ബാക്കി ആ ക്വസ്റ്റ്യൻസ് 57 ക്ലിയർ ആയല്ലോ. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം, ജെറണ്ട് എന്നുള്ള ടോപ്പിക് ആണ്. ജെറണ്ട് എന്താണ് ഇത് എന്ന് നമുക്ക് നോക്കാം. ജെറണ്ട് GERUND ആണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ING ചേർക്കണം. ഇപ്പൊ ഈ ഓപ്ഷനിൽ ഏതാ വെർബിന്റെ ING ഉള്ളത്? ഓപ്ഷൻ സി ആണുള്ളത്. അപ്പൊ ഇവിടെ ഡു യു മൈൻഡ് ഗിവിംഗ് മീ എ ചാൻസ്, എനിക്കൊരു ചാൻസ് തരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് ആ ഒരു വാചകം. അപ്പൊ നമുക്ക് ചില വാക്കുകൾ ഇതുപോലെ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എല്ലാം വെർബിന്റെ ING ചേർത്താൽ നമുക്ക് എഴുതേണ്ടത് ജെറണ്ട് നമുക്ക് കിട്ടും എന്നുള്ളത്. അത് ഏതൊക്കെ വാക്കുകളാണ്? ഒന്ന്, നമ്മളിപ്പോ ക്വസ്റ്റ്യനിലെ ഡു യു മൈൻഡ്, അതുപോലെ മറ്റൊരു വാക്കാണ് വുഡ് യു മൈൻഡ്. ഓക്കെ, ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഇതിന് ശേഷം വെർബിന്റെ ING ചേർക്കാം. അടുത്ത പാർട്ട്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് ഈസ് നോ യൂസ്. ഓക്കെ, അപ്പൊ അത് ഉപയോഗമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് ഈസ് നോ യൂസ് ഉപയോഗിക്കാം. അതുപോലെ ലുക്ക് ഫോർവേഡ് ടു, ഇപ്പോ നമുക്ക് ഒരു സെന്റൻസ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു ഇൻ പേഴ്സൺ. ഓക്കെ, യു ഇൻ പേഴ്സൺ,
എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ എന്താണ് ഒന്ന് വ്യക്തിപരമായി കാണണം എന്നാണ്, നമുക്കൊന്ന് മീറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ സീ കാണും അല്ലേ, ആ യെസ് മീറ്റ് കാണും. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് ഏതാണ്, ഐ എൻ ജി ചേർന്നതാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു ആയി കാണ്ട് ഹെൽപ്പ് കാണ്ട് സ്റ്റാൻഡ് ഇവയ്ക്ക് ശേഷവും വെർബിൻ്റെ ഐ എൻ ജി. അപ്പോൾ ജെറണ്ട് പഠിക്കാനുള്ള ചില വേർഡ്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് ഈസ് നോ യൂസ്, ലുക്ക് ഫോർവേഡ് ടു, കാണ്ട് ഹെൽപ്പ്, കാണ്ട് സ്റ്റാൻഡ് ഇവയ്ക്ക് ശേഷം വെർബിൻ്റെ ഐ എൻ ജി ചേർത്ത് നമുക്ക് എന്ത് ചെയ്യണം, ജെറണ്ട് ഫോം ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യത്തിലേക്ക്, ഡാഷ് ഓൾഡ്, ദ ബിൽഡിംഗ് ഈസ് വെൽ ഡിസൈൻഡ്. ഓക്കെ, എങ്കിലും വളരെ പഴയതാണെങ്കിലും ആ ബിൽഡിംഗ് വളരെ നല്ല ഡിസൈനിലാണ് എന്നർത്ഥം വരുന്നത്. ദോ അല്ലെങ്കിൽ ഓൾ ദോ, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിലുണ്ട് ഓൾ ദോ ഉണ്ട് അല്ലേ. ഓൾ ദോ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു സെൻറ്റൻസിൽ തന്നെ രണ്ട് വിപരീതമായിട്ടുള്ള അർത്ഥങ്ങൾ വരുന്നിടത്തും നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ദോ ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഇത് പഴയതാണ് എങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഡിസൈൻ, ഇപ്പോഴത്തെ മോഡേൺ ഡിസൈനൊക്കെ അതിനകത്തുണ്ട് അല്ലേ, വെൽ ഡിസൈൻഡ് ആണെന്ന് പറയുകയാണ്. അപ്പോൾ എങ്കിലും എന്നർത്ഥം വരുന്നത്. നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി എന്നുള്ളതാണ്. ഇതൊരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. വൺ ഷുഡ്, വൺ മസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റൊരു സെൻറ്റൻസ്, വൺ മസ്റ്റ് കീപ് വൺസ് പ്രോമിസ്. ഓക്കെ, വൺസ് പ്രോമിസ് ഒക്കെ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക. ഇത് ആക്റ്റീവ് ആണെന്ന് പറയാമല്ലോ, എങ്കിൽ ഇതിൻ്റെ പാസീവും കൂടെ ഒന്ന് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ പ്രോമിസ് അവസാനം കിടക്കുന്നത് ആദ്യം അല്ലേ, പ്രോമിസ് മസ്റ്റ്, ആ ഓക്സിലറി വെർബ് എടുക്കുക, മസ്റ്റ് ബി കെപ്റ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആക്റ്റീവ് തന്നിട്ട് ഇതിൻ്റെ പാസീവ് ഒന്ന് എഴുതിയാലോ. വൺസ് ഡ്യൂട്ടി ഷുഡ് ഉണ്ട് അല്ലേ, ഷുഡ് വന്നു കഴിഞ്ഞാൽ ഷുഡ് ബി ഡൺ. ഓക്കെ, ഓർത്ത് വയ്ക്കുക, വൺസ് ഡ്യൂട്ടി ഷുഡ് ബി ഡൺ. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആക്റ്റീവ് പാസീവിൽ മോഡൽ ഓക്സിലറീസ് വന്നു കഴിഞ്ഞാൽ അല്ലേ, മോഡൽസ് എന്ന് വന്നു കഴിഞ്ഞാൽ ബി ചേർക്കണം. മോഡൽ ഓക്സിലറി ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, വില്ല്, വുഡ്, ഷാൽ, ഷുഡ്, കാൻ, കുഡ് ഇവയൊക്കെയാണ്. അപ്പോൾ ബി ചേർത്ത് അവയെ പാസീവാക്കാം. നമ്മളെ ചോദ്യം ഇതായിരുന്നു, വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി ആണ് നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ.